എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അങ്ങയോടൊപ്പം മത്സരിച്ചിരുന്നത്. സുനിൽകുമാർ തന്നെ പറയുന്നത് ഈ പൂരം കലക്കിയ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയണം. അപ്പോ ആ സമയത്താണ് ഈ കൂടിക്കാഴ്ച. അപ്പോൾ 16 മാസമായി എന്ന് ചോദ്യം തെറ്റിപ്പോയി, ചോദ്യം തെറ്റിപ്പോയി നിങ്ങളുടേത്. എന്താ വെച്ചാൽ ആ സമയത്തല്ല ഇത്, അത് മനസ്സിലായില്ല. ഇതുവരെ പൂരം ഇത്തപ്പറിൻ്റെ പ്രശ്നം ഇക്വല്ലാണ്, ആളെ കണ്ടത് കഴിഞ്ഞല്ലാണ്. നിങ്ങളിങ്ങനെ ചോദിക്കരുത്. അല്ല അല്ല അല്ല, ഇതെങ്ങനെ നിങ്ങളെ ഒന്ന് പറ ഒന്ന് പറ ഒന്ന് അല്ല, നിങ്ങൾ വീഴാം വീഴാം വീണടത്ത് ഉരുളരുത്. അല്ല അത് പത്രക്കാർ നല്ല ആൾക്കാരാണ്, നിങ്ങളോട് ഞാൻ പറയാം. നിങ്ങൾ വീഴാം വീണാം വീണയിൽ തെറ്റില്ല, വീണ്ടും ഉരുണ്ടേ ആക്കരുത് കേട്ടോ. നേതാവിനെ കണ്ടതിൽ പാർട്ടിയുടെ നിലപാട് എന്താണ്? അത് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ട് ഇപ്പൊ ഒരാളെ കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ച് കണ്ട ആളല്ലല്ലോ. ഇല്ല, അയാള് ADGP ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്ന്, ഗവൺമെന്റ് അത് പരിശോധിച്ചോളൂ, അതിലും നിങ്ങൾ വിഷമിക്കണ്ട. ഇതിനെന്തിനാ ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പാർട്ടി പരിശോധിക്കുന്നതാണ്. ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ ഗവൺമെന്റിലെ പാർട്ടി സഹാക്കളല്ലേ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയല്ലേ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി എന്താ അറിയോ? നിങ്ങളുടെ പരിപാടി ഇങ്ങനെ കലക്കലാണ്. ആ അതിന് നിങ്ങൾ ഞങ്ങളെ കൂട്ടാക്കരുത്. പിണല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പിണറായി വിജയൻ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ? നിങ്ങൾ അത് വ്യക്തമാക്കും ആദ്യം. അതാ നിങ്ങൾക്ക് അല്ല, നിങ്ങൾ വ്യക്തമാക്കണ്ട. ഞാൻ പറയാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറിയായത്, അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടികളെടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇത് നിങ്ങൾ നിർത്തണം. അതൊക്കെ ഇപ്പോഴും ക്രമസമാധാന ചുമതല തുടരുകയാണ്. അതൊക്കെ അല്ല, നിങ്ങൾ രാവിലെ ഒരു കാര്യമുണ്ട് പറഞ്ഞു, വൈകുന്നേരം ആയപ്പോഴേക്കിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാര്യം അങ്ങനെ ഒരു സംഭവം ആർക്കും സംഭവിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം ഉണ്ട്, വൈകുന്നേരം നിങ്ങൾ 16 മാസം ഇത് പറഞ്ഞോ? അല്ല പറയാത്ത ആള് അല്ല നിങ്ങൾ, നിങ്ങൾ രണ്ടും കൂട്ടുക. ഇതിന്റെ ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലെ പരിഹരിക്കാൻ നിൽക്കരുതല്ലോ. ഞങ്ങളോട് ചെയ്യരുത്. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ പ്രശ്നമുണ്ടാവും, വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിയും. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾക്ക് കൂട്ടുവെക്കുന്ന ആളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി. അത് അത്ഭുതകരമായൊരു കാര്യമല്ല. കേരളത്തിലെ പിന്നെ BJP എത്ര കോൺഗ്രസ് നേതാക്കന്മാർ, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ? ആ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ? പൂരം കലക്കണേൻ്റെ പിന്നെ പത്മജ BJP ചേർന്നില്ലേ? പൂരം കലക്കിയ കേസല്ലേ ഇവർക്കുള്ളൂ, പത്മജ അപ്പോൾ BJP ചേർന്നില്ലേ? തിരഞ്ഞെടുപ്പ് തൊട്ടുമ്പല്ലേ കരുണാകരൻ്റെ തൃശ്ശൂരിലെ വീട്ടിൽ RSS കയറിയില്ലേ? അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും വലിയ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ച ആളല്ലേ? അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തിലും പരിശോധിക്കും, കൃത്യതയുള്ള നിലപാടുകൾ സ്വീകരിക്കും. ഏതെങ്കിലും തരം വർഗീയ ശക്തികളോടൊന്നും ഞങ്ങൾ കൂട്ടുകൂടില്ല, അത് ഞങ്ങളുടെ ചരിത്രത്തിലുമില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കും, പ്രതിപക്ഷം ചെയ്യും, അതിൽ തെറ്റില്ല, അത് നിങ്ങളുടെ ജോലിയാണ്, അത് നിങ്ങൾ തുടരുക. ഞങ്ങളുടെ ശരിയായ നിലപാടുകളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും, ഇത് മതി. ജയരാജൻ ചികിത്സയിലാണ്, അപ്പൊ രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. ഒരു അതൃപ്തിയും കൊണ്ടല്ല, പാർട്ടി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ചികിത്സയിലാണ്, രാവിലെ വീട്ടിൽ പോയിക്കോന്ന്. അന്നേരം അദ്ദേഹത്തെ ആയുർവേദ ചികിത്സ കാണാൻ കഴിയും. അതായത് പങ്കെടുക്കുമെന്ന് പറഞ്ഞതാണ് ചികിത്സയിലാണ്, കഴിഞ്ഞ ദിവസം ചികിത്സ തുടങ്ങിയ അല്ലെ, ആയുർവേദ ചികിത്സ തുടങ്ങിയതാണ്.